കള്ളക്കടൽ പ്രതിഭാസത്തിൽ ആശങ്കയൊഴിയാതെ സംസ്ഥാനം. ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ്. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കാനും നിർദ്ദേശമുണ്ട്. അതേസമയം സംസ്ഥാനത്ത് കടുത്ത ചൂടും മാറ്റമില്ലാതെ തുടരുകയാണ്. ഇന്ന് 12 ജില്ലകൾക്ക് അതിതാപ മുന്നറിയിപ്പുണ്ട്. കഴിഞ്ഞ 3 ദിവസമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലായി അനുഭവപ്പെടുന്ന കള്ളക്കടൽ പ്രതിഭാസം ഇന്നും തുടരും. ഇതിൻ്റെ ഫലമായി ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കടൽ പ്രക്ഷുബ്ധമാവുന്ന സാഹചര്യത്തിൽ 0.5 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ഇതിൻ്റെ വേഗത 5 സെൻറ്റിമീറ്ററിനും 20 സെൻറ്റിമീറ്ററിനും ഇടയിൽ മാറി വരുവാൻ ഇടയാകുമെന്നും മുന്നറിയിപ്പിൽ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും അപകട സാധ്യത കണക്കിലെടുത്ത് സുരക്ഷിത സ്ഥാനത്ത് മാറി താമസിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ബോട്ട്, വള്ളം മുതലായ മത്സ്യബന്ധനയാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുകയും വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നതിലൂടെ കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കാൻ സാധിക്കുമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പ്രതിഭാസം കുറച്ചു ദിവസം കൂടി സംസ്ഥാനത്ത് തുടരാൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട്. അതേസമയം സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന താപനില മാറ്റമില്ലാതെ തുടരുന്നു. മധ്യവേനൽ കൂടി വന്നതോടെ ചൂട് ഇനിയും ഉയരാനാണ് സാധ്യത. ഉയർന്ന പ്രദേശങ്ങൾ ഒഴികെ മറ്റെല്ലാ ജില്ലകളിലും 35 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ചൂട്. ഇന്ന് 12 ജില്ലകൾക്ക് അലർട്ട് ഏർപ്പെടുത്തി. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകൾക്കാണ് അതിതാപ മുന്നറിയിപ്പ്. കൊല്ലം, പാലക്കാട് ജില്ലകളിൽ 39 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് ഉയർന്ന താപനില. തിരുവനന്തപുരം, എറണാകുളം, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിലാണ് കുറവ് ചൂട്. ഇവിടെ 36 ഡിഗ്രി സെൽഷ്യസാണ് താപനില. സാധാരണ ദിവസത്തേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ ചൂട് ഉയരാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ജനം, തിരുവനന്തപുരം.